ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധുവിന്റെയും അപ്പുവിന്റെയും കഥയിലേക്ക് സ്വാഗതം. സിദ്ധു പോയതിന് ശേഷം അകത്തേക്ക് കയറി വരുന്ന അപ്പുവിനോട് പ്രഭ പറയുന്നു, പൊന്നുമോൾ ഒന്ന് നിന്നേ, എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇവിടെ. എല്ലാവരും കൂടി പ്രഭേനെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ എന്തായി? വള്ളം പ്രഭയുടെ കടവിൽ തന്നെ വന്നടുത്തേ. ഇപ്പതാ മാലയായി, താടിമീശക്കാരനായി. ഇനി ആ പി പി ഊതുന്ന ആളെ കൂടി കിട്ടിയാൽ അങ്ങ് നടത്തി കൊടുക്കാമായിരുന്നല്ലോ. ഇത് കേട്ട് ആവി പറയുന്നു, എങ്ങനെയെങ്കിലും ആ മാല തിരിച്ചു കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച പോരെ. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, എങ്ങനെയെങ്കിലുമോ ഇത് ഇങ്ങനെയൊക്കെ വരത്തുള്ളെന്ന് പ്രഭയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. കുടകിലും കർണാടകത്തിലും ഒക്കെ കറങ്ങി നടന്നിട്ട് ഇപ്പൊ പടികേറി വന്നല്ലോ. ഇന്ന് വാതുക്കൽ നിന്നതേ ഉള്ളൂ. നോക്കിക്കോ, നാളെ അവൻ വാതിൽ തുറന്ന് അകത്തു കയറും. അത് കഴിഞ്ഞ് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴേ ഒറ്റയ്ക്കായിരിക്കത്തില്ല, ഇവളും ഉണ്ടാകും കൂടെ. ആമി എഴുതി വെച്ചോ ആമി. അങ്ങനെ ദേഷ്യത്തോടുകൂടി പ്രഭ അകത്തേക്ക് പോകുന്നു. ആമിയും രുക്കു അമ്മയും കാഞ്ചുവും അപ്പുവും വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രഭ പറയുന്നു, ഇത് ഈ പ്രഭ അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ മാല ഇപ്പൊ കൊണ്ടുവന്നതേ താലി കൊണ്ടുവരാനുള്ള റിഹേഴ്സലാ. അല്ലെങ്കിൽ നീ പറ, നീ എന്നോട് പറ. നീ പറയില്ല, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ദൈവം സഹായിച്ച് ഇതിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അന്യഗ്രഹത്തിൽ നിന്നേ ഭൂമിയിലോട്ട് വന്ന് പതിക്കുമല്ലോ ചില വണ്ടികള്. അതുമാതിരി ഊരും പേരും അറിയാത്ത ഒരുത്തനൊന്നും അല്ല അവളെ അവിടെ വന്ന് രക്ഷിച്ചത്. ഇത് കേട്ടോണ്ട് വരുന്ന മധു ചോദിക്കുന്നു, എടി എന്തുവാടി? ഉടനെ പ്രഭ പറയുകയാണ്, എന്റെ മധുവേട്ട, നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇത് കേട്ട് മധു ചോദിക്കുന്നു, എന്താ? ഉടനെ അപ്പൂനെ ചൂണ്ടിക്കൊണ്ട് പ്രഭ പറയുകയാണ്, ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഇവൾ എന്തെല്ലാം കള്ളമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? ഈ കുടുംബത്തിൽ ആകെയുള്ള ഒരു ആൺതരീനെയല്ലേ ഇവള് കൊക്കയിൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞത്. ഇത് കേട്ട് കണ്ണു തറങ്ങി നിൽക്കുകയാണ് അപ്പു. പ്രഭ പറയുന്നു, നട്ടാക്കിളുക്കാത്ത നൊണയും പറഞ്ഞ് വന്നിരിക്കുന്നു അവള്. ആദ്യമായിട്ട് കുടകിലെ പാറപ്പുറത്ത് വെച്ച് കണ്ട ഇവന് ഇവളുടെ അഡ്രസ് എവിടുന്ന് കിട്ടി? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? മധുവേട്ട, നിങ്ങൾ അന്വേഷിച്ചോ? ഇത് കേട്ട് കാഞ്ചു പറയുന്നു, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഉടനെ പ്രഭ പറയുകയാണ്, നിനക്കെന്താടി, നിനക്ക് എന്തറിയാം? പറയാനുള്ളത് എന്താണെങ്കിലും പറയണം. അമ്മയുടെ വായടപ്പിക്കാൻ വന്നിരിക്കുന്നു അവള്. സ്വന്തം വീട്ടിലെ അടുക്കളയിലും സ്റ്റെപ്പിലും ഒക്കെ മലം നടിച്ചു വീണിട്ട് എന്നെ രക്ഷിക്കാൻ ഒരാളും ഇവിടെ വന്നിട്ടില്ല. പൂരയും കുത്തി വീടിന് മേപ്പോട്ട് നോക്കി കിടന്ന് മോങ്ങുന്നത് മാത്രം മിച്ചം. എന്നിട്ട് അവൾക്ക് അന്യഗ്രഹത്തിൽ നിന്ന് രക്ഷകൻ വന്നിരിക്കുന്നു. രക്ഷകൻ പോലും നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇന്ന് വന്നായിരുന്നു. ഇത് കേട്ട് മധു ചോദിക്കുന്നു, ആരാ? അപ്പോൾ പ്രഭ പറയുകയാണ്, ഇവളുടെ മറ്റവൻ. ഉടനെ മധു ചോദിക്കുന്നു, ആരാന്നാ ചോദിച്ചത്? അപ്പോൾ പ്രഭ പറയുകയാണ്, ആ നിങ്ങൾ തന്നെ ചോദിക്ക്, ഞാൻ അന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ പോലീസ് സ്റ്റേഷനില് പരാതി കൊടുക്കുന്ന. നിങ്ങൾ ആരെങ്കിലും ഒരു തുണ്ട് കടലാസെങ്കിലും കൊടുത്തോ? മധുവേട്ടം കൊടുത്തോ? ഇല്ലല്ലോ. അന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവളുടെയൊക്കെ എല്ലാ കള്ളത്തരവും പുറത്തു വന്നേനെ. ഇവളും മറ്റവനും എല്ലാം അകത്തായേനെ. ആ ചെറുക്കന് നീതി കിട്ടിയേനെ. ആ പന്തലുകാരെയൊക്കെ വെച്ച് പൈസ മുഴുവൻ കളഞ്ഞത് മിച്ചം. ഇത് കേട്ട് മധു പറയുന്നു, പ്രഭേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പോൾ പ്രഭ പറയുകയാണ്, ഇല്ല നിർത്തുന്നില്ല, ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നുള്ളൂ. ഞങ്ങളുടെയൊന്നും തറവാട്ടില് ഈ പരിപാടി നടക്കത്തുമില്ല, നടക്കാനൊട്ട് ഞങ്ങൾ സമ്മതിക്കേമില്ല. അതുകൊണ്ട് ഇതൊന്നും കണ്ട് കൈകെട്ടി നിൽക്കാൻ പ്രഭേനെ കിട്ടില്ല മധുവേട്ട. ഇവളുടെ സ്ഥാനത്തെങ്ങാണം നമ്മുടെ കുഞ്ഞായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ തീ കൊളുത്തി കയറ്റി വിട്ടേനെയല്ലോ. പിന്നെ സെമിനാറിന് പോയപ്പോൾ ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ബാലുമോൻ അബദ്ധത്തിൽ വീണതല്ല, അത് ഇവളുടെ പ്ലാനിംഗ് ആണെന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് അവൻ ഇവിടെ വന്നത്. ഇനി ഇവളെ ഈ വീട്ടിൽ നിർത്തണമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോ? ഇത് കേട്ട് ഉറക്കെ പ്രഭേന്ന് വിളിക്കുന്നു മധു. അപ്പോൾ പ്രഭ ചോദിക്കുകയാണ്, എന്താ? പ്രഭ തന്നെയാ പറയുന്നത്, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ഇനിയും ആരുടെയൊക്കെ ജീവൻ എടുക്കുമെന്ന് ആർക്കറിയാം. ഇവളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി ഇവള് ഏതറ്റം വരെയും പോകും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ദേ ഇതേപോലെ വന്ന് അങ്ങ് നിൽക്കും. ഇപ്പൊ തന്നെ ഈ നാട് മുഴുവൻ സംശയങ്ങളാ, അറിയുമോ? ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി അപ്പു പറയുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് നാണക്കേടാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിത്തരാം. ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇത് കേട്ട് ആമി ചോദിക്കുന്നു, മോളെ നീ എന്താ ഈ പറയുന്നത്? ഉടനെ അപ്പു പറയുന്നു, വയ്യ, ആരെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത്? ഞാൻ തെറ്റുകാരിയല്ലെന്ന് ആരെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത്? ബാലുവിന്റെ ജീവൻ എടുത്തത് ഞാനാണെന്നല്ലേ പറയുന്നത്? വയ്യ എനിക്ക്, പൊയ്ക്കോളാം ഞാൻ. അങ്ങനെ റൂമിനകത്തേക്ക് പോകുകയാണ് അപ്പു. ആമി അപ്പുവിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അപ്പുവിനോട് പറയുന്നു, നിക്ക്, ആരെങ്കിലും പറയുന്നത് കേട്ട് വീട് വിട്ട് ഇറങ്ങേണ്ടവളല്ല നീ. ഇത് നിന്റെ വീടാ, നിനക്ക് മാത്രം അവകാശപ്പെട്ട വീട്. ഇവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ ആർക്കും ഒരവകാശവുമില്ല. അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം, ആരും തടയില്ല. ഇത് കേട്ട് പ്രഭ ആമിയോട് പറയുന്നു, ഓഹോ, ആ പറഞ്ഞതിനർത്ഥം ഞങ്ങളോട് ഇറങ്ങി പോകാനല്ലേ? ജീവൻ പണയം വെച്ച് ഇവിടെ കിടക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂര ഞങ്ങൾക്കും ഉണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മധു പറയുന്നു, എടി നിർത്തടി, നാക്കി നെല്ലില്ല എന്ന് വിചാരിച്ച്. ഇത് കേട്ട് ആമി വാ മോളേന്നും പറഞ്ഞ് അപ്പുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഉടനെ മധു പറയുകയാണ്, അതെ, അവളുടെ സ്വഭാവം ആമിക്ക് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും പറഞ്ഞാലും താനെ എങ്ങോട്ട് നിർത്തിക്കോളും. അവള് പറഞ്ഞതൊന്നും കാര്യമാക്കി എടുക്കണ്ട, മോൾ അകത്തേക്ക് ചെല്ല്, അവൾക്ക് വേണ്ടി ഞാൻ സോറി പറയാം. ഇവിടെ ആരും ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല. ഇതേ മോളുടെ വീടാ, മോൾക്ക് അവകാശപ്പെട്ട വീട്.
മോൾ ഇവിടെ തന്നെയാ ജീവിക്കേണ്ടത്. മോൾ പിച്ച വെച്ച് നടന്നതേ ഈ വീട്ടിലാ. ഈ വീട് നിൽക്കുന്ന 56 സെന്റിന്റെ മേജർ ഷെയർ എന്ന് വെച്ചാൽ 60% അപ്പുമോളുടെ അച്ഛന്റെ അമ്മയുടെയും. അത് നിനക്കറിയാൻ മോടി പ്രഭേ. അങ്ങനെ വരുമ്പോഴേ ബാക്കിയുള്ളവരൊക്കെ കുടികിടപ്പുകാരാ. കുടികിടപ്പുകാര് ഇത് കേട്ട് പ്രഭ പറയുന്നു, കുടികിടപ്പുകാരാണെങ്കിലേ നിങ്ങളങ്ങ് ആയിക്കോ. പ്രഭനെ കിട്ടത്തില്ല, നമ്മുടെ ചോരനെ കൊണ്ടുപോയി കുരുതി കൊടുത്തവളാണിവള്. നിങ്ങളല്ലേ അവന്റെ തുണിയും ഷൂവും പൊതിഞ്ഞോണ്ട് വന്നത്. പെറ്റ തള്ളേനെ കാണാൻ സമ്മതിച്ചോ? എന്നിട്ട് സപ്പോർട്ട് ചെയ്തോ? എന്തോരം സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തോ? എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കാനേ പ്രഭേനെ കിട്ടൂല. പ്രഭ അത് ശീലിച്ചിട്ടുമില്ല. അങ്ങനെ പ്രഭ അവിടെ നിന്ന് പോകുന്നു. മധു അപ്പുവിനോട് പറയുന്നു, മോള് വിഷമിക്കണ്ട, അവൾ അതൊക്കെ പറയും. പ്രഭേനെ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് അപ്പു പറയുകയാണ്, വേണ്ട കൊച്ചച്ച, ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഇത് കേട്ട് ആമി പറയുന്നു, മോളെ എന്തുവാ നീ ഈ പറയുന്നത്, ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അപ്പൂനെയും കൂട്ടിക്കൊണ്ട് ആമി അകത്തേക്ക് പോകുന്നു. പിന്നാലെ കാഞ്ചുവും രുക്കുവമ്മയും പോകുന്നു. തുടർന്ന് പ്രഭ കരഞ്ഞുകൊണ്ട് തുണി അലക്കുകയാണ്. പ്രഭ പറയുന്നു, പ്രഭ എന്നും തെറ്റുകാരിയാണല്ലോ. പ്രഭ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ ചെറുക്കൻ എന്താ സംഭവിച്ചെന്ന് ഇവർക്കറിയണ്ടേ? എന്നിട്ട് എല്ലാം കൂടി സപ്പോർട്ട് ചെയ്യുന്നു. ചെയ്യട്ടെ, എന്നെ കിട്ടില്ല. ഇത് കേട്ടോണ്ട് മധു അവിടേക്ക് വരുന്നു. മധു പറയുന്നു, സ്വയം പ്രഭേ, എന്റെ സ്വയം പ്രഭേ. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ വർത്താനം കേൾക്കണ്ട, പൊക്കെ. നിങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവ ഞാൻ. എന്നിട്ട് സപ്പോർട്ട് മുഴുവൻ അവൾക്ക്. ഇത് കേട്ട് മധു പറയുന്നു, അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ പ്രഭ പറയുകയാണ്, മധുവേട്ടൻ ഒന്നും പറയണ്ട, സ്വന്തം മോനെ കുഴിയിലെറിഞ്ഞവളോട് അവർക്ക് സ്നേഹമാണെങ്കിൽ ഈ സ്ത്രീ ആരാ? അതൊക്കെ പോട്ടെ, അത് ചോദിച്ചതിന് നിങ്ങൾ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്റെ ആരാ? ഇത് കേട്ട് മധു പറയുകയാണ്, എന്റെ പൊന്നു സ്വയം പ്രഭയെ, ഞാൻ നിന്റെ കെട്ടിയവൻ. ഇപ്പോൾ കൽത്തോട്ടത്തിൽ കുടുംബത്തിന്റെ ഒരേ ഒരു ഗ്രഹനാഥൻ. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ എല്ലാവരും ബാധ്യസ്ഥരാ. ഇത് കേട്ട് പ്രഭ പറയുന്നു, കുന്തമാണ്. എന്തോന്ന്, നിങ്ങളുടെ വാക്കിന് എന്ത് വിലയുണ്ട് ഇവിടെ? നിങ്ങളുടെ വായില് പഴമെടുത്ത് വെച്ചേക്കുന്നത് കൊണ്ടാ എനിക്ക് പറയേണ്ടി വരുന്നത്. ഇനിയും പറയിക്കാൻ പ്രഭ ഇവിടെ നിൽക്കൂല. ദേ ഇത് അവസാനത്തെ അലക്ക. ആമി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, പച്ചയ്ക്കാണ് പറഞ്ഞത്, ഇറങ്ങിപ്പൊക്കോളാൻ. ഇനി ഇവരെ താങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്നോളൂ, നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടാകും, എനിക്കതില്ല. ഇത് കേട്ട് മധു പറയുകയാണ്, ആവശ്യമുണ്ട്, നിനക്കും എനിക്കും, നമുക്ക് രണ്ടുപേർക്കും ആവശ്യമുണ്ട്. പ്രഭേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ആ പവർ ഓഫ് അറ്റോണി ഒപ്പിടിച്ച് എങ്ങനേലും അത് നമ്മുടെ കയ്യിൽ വന്നു ചേരണം. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, കയറിയത് തന്നെ. കുറെ നാളായിട്ട് നിങ്ങൾ ആ പേപ്പർ ചുരുട്ടി പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്ത് നടന്നു? ഇനി അതൊന്നും നോക്കണ്ട, പവർ ഒക്കെ അവൾക്കും അവളുടെ തള്ളയ്ക്കുമാ. ഇത് കേട്ട് മധു പറയുകയാണ്, അതെ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ എന്താ നമ്മള് ചെയ്യുക? ആ പവറിന്റെ കൂടെ നമ്മള് നിൽക്കണം. എന്തായാലും ചെറുക്കൻ പോയി, അവളെ വേറാരെങ്കിലും കെട്ടിച്ചാൽ ഈ അധികാരമൊക്കെ എങ്ങോട്ട് പോകും? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത് കേട്ട് ആലോചിച്ചുകൊണ്ട് പ്രഭ തുണി പിഴിയുന്നു. മധു പറയുന്നു, അതെ സ്വയം പ്രഭേ, നിന്റെ ആങ്ങളയില്ലേ രാഹുൽ മോൻ, അവനെ കൊണ്ട് അവളെ കെട്ടിക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കും. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, നിങ്ങളിങ്ങനെ മനപ്പായസം ഉണ്ടോണ്ട് നടന്നോ? അവളെ വല്ലോരും കെട്ടിക്കൊണ്ടു പോകും. കെട്ടിക്കൊണ്ടു പോകാൻ വന്നവനാ ഇപ്പൊ താലിമാലയും കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് പോയത്. ഇത് കേട്ട് മധു പറയുകയാണ്, ആണേ, അപ്പൊ അവൻ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവൻ എവിടെയുള്ളവനാണെന്ന് നമ്മൾ അറിയണം. അവനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. ഉടനെ പ്രഭ പറയുകയാണ്, എന്നിട്ട് നമ്മൾ അങ്ങ് കെട്ടിച്ചു കൊടുക്കണം. അതല്ലേ? അപ്പോൾ മധു പറയുന്നു, അല്ല, അവനെ കെട്ടിയെടുക്കണം. ഇത് കേട്ട് പ്രഭ പറയുന്നു, മധുവേട്ട നിങ്ങൾ അവൻ ആരാണെങ്കിലും കേസ് കൊടുക്കുന്നേ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട്. ഉടനെ മധു പറയുകയാണ്, ഇടി മണ്ടി 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 മണ്ടത്തരം പറയാതെ അന്വേഷിച്ചു വരുമ്പോൾ അവസാനം ആര് കുടുങ്ങും? ഇത് കേട്ട് സംശയത്തോടുകൂടി പ്രഭ ചോദിക്കുന്നു, ആര് കുടുങ്ങും? അപ്പോൾ മധു പറയുകയാണ്, നമ്മള് കുടുങ്ങും. ഉടനെ പ്രഭ ചോദിക്കുകയാണ്, നമ്മളോ, എന്തിന്? ഇത് കേട്ട് മധു പറയുന്നു, അതെ പഴയ കുടുംബ ചരിത്രമൊക്കെ പൊന്തി വന്ന് ഞാനും കോടതി കയറി ഇറങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ഇത് കേട്ട് മധുവിനെ അടിമുടി നോക്കിക്കൊണ്ട് പ്രഭ പറയുകയാണ്, അത് ശരിയായിരിക്കും, അത്രയ്ക്ക് കുന്നായ്മ നിങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ടാക്സ് വെട്ടിക്കലും കള്ളപ്രമാണം എഴുതിക്കലും. ഉടനെ മധു പറയുന്നു, അതുകൊണ്ടാ പറഞ്ഞത്, തഞ്ചത്തിൽ അവളെയും അവളുടെ തള്ളയെയും സ്നേഹിച്ച് കൊഞ്ചിച്ച് കൂടെ നിർത്തണം. ഈ സമയത്ത് കാഞ്ചു അവിടേക്ക് വന്നിട്ട് പറയുന്നു, അച്ഛാ ഒന്നിങ്ങി വന്നേ, ദേ ആമി വിളിക്കുന്നു. ഇത് കേട്ട് മധു പ്രഭയോട് പറയുകയാണ്, അതെ നിന്നെയാ വിളിക്കുന്നത്. ഉടനെ പ്രഭ പറയുന്നു, ചെല്ല് ചെല്ല്. അപ്പോൾ മധു ചോദിക്കുകയാണ്, നിന്നെയല്ലേ വിളിച്ചത്? ഇത് കേട്ട് പ്രഭ പറയുന്നു, ചെല്ല് മനുഷ്യ, സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് മടിയിൽ കയറ്റി ഇരുത്ത്. ഇത് കേട്ട് മധു അവിടെ നിന്ന് പോകുന്നു. പ്രഭ ആലോചിച്ചു നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഭാവന ശിവയോട് ഫോണിലൂടെ ചോദിക്കുന്നു, ശിവ വരുന്ന കാര്യം വല്ലതും തീരുമാനിച്ചോ? ഒരു കണക്കിന് ദുബായിലെ ഓഫീസിന്റെ ഹെഡാണെന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നതാ ഇവിടെ വന്ന് ആട്ടും തുപ്പും കൊണ്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത്. ഇതെല്ലാം കേട്ടുകൊണ്ട് സുജാതയും അടുത്തുണ്ട്. തുടർന്ന് ഫോൺ കട്ട് ചെയ്ത ഭാവനയോട് സുജാത ചോദിക്കുന്നു, ശിവയായിരുന്നു? അപ്പോൾ ഭാവന പറയുകയാണ്, ആ ഉടനെയൊന്നും വരുന്നില്ലെന്നാ പറയുന്നത്. ഇത് കേട്ട് സുജാത പറയുന്നു, ആ അത് നന്നായി, ആകെ നാണക്കേടായി കാണുമല്ലോ, ആൾക്കാരെ ഇതൊക്കെ മറന്നു കഴിഞ്ഞിട്ട് വന്നാ മതി. ഇത് കേട്ട് ഭാവന പറയുകയാണ്, അവിടെ എത്ര കാലം ആ പാവത്തിനെ ഇരുത്തുവെന്ന് കണ്ടറിയണം. ഇവിടുത്തെ ചൊറിയാമ്പുഴി ചിലപ്പോൾ ഒരു വിമാനം
ഭാവനയും വാടകയ്ക്കെടുത്തോണ്ട് ചെന്ന് ഇറക്കി വിടാനും മതി. ഇത് കേട്ട് ഭാവനയുടെ മോള് പറയുന്നു, ആ എന്നാൽ ഞാനും ആ വിമാനത്തിൽ കയറി അങ്ങ് പോകും. ഈ സമയത്ത് മുന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സുജാത മുന്നുവിനോട് പറയുന്നു, എടി കൊച്ചേ, അവനെ നോക്കി നിന്ന് കാല് കഴിച്ചെങ്കിലേ ഇവിടെങ്ങാനും വന്നിരിക്കാൻ നോക്ക്. ഉടനെ മുന്നു പറയുകയാണ്, എന്റെ കാര്യത്തിനെ ഞാൻ തന്നെ കാല് കഴിച്ചല്ലേ പറ്റൂ. ഇത് കേട്ട് സുജാത പതിയെ പറയുകയാണ്, വെറുതെ കാല് കഴിച്ച് നിൽക്കാമെന്നല്ലാതെ ഒരു ഉപയോഗവുമില്ല. ഈ സമയത്ത് കാറിൽ സിദ്ധു അവിടേക്ക് വരുന്നു. കാറിന്റെ ഹോണടി കേട്ട് സുജാത പറയുകയാണ്, ആ ദേ വരുന്നല്ലോ. മുന്നു സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ഭാവന മുന്നുവിനോട് പറയുന്നു, എടി കൊച്ചേ അങ്ങോട്ട് ചെല്ലന്നേ. ഇത് കേട്ട് മുന്നു സിദ്ധുവിന്റെ അരികിലേക്ക് പോകുന്നു. ഭാവന സുജാതയോട് പറയുന്നു, ഞാനും കൂടെ അവിടെ വരെ ഒന്ന് ചെന്നിട്ട് വരാം. അങ്ങനെ മുന്നുവിന്റെ പിന്നാലെ ഭാവനയും പോകുകയാണ്. സുജാത പറയുന്നു, ഉടനെ പിറകെ അങ്ങ് പോകുക, ഇപ്പൊ തന്നെ കിട്ടും. തുടർന്ന് അകത്തേക്ക് കയറി വരുന്ന സിദ്ധുവിനോട് മുന്നു പറയുന്നു, എന്റെ മാഷെ എവിടെയായിരുന്നു ഇത്രയും നേരം? ഇത് കേട്ട് സിദ്ധു ചോദിക്കുകയാണ്, ഏത് മാഷ്? നിന്നെ ഏത് സ്കൂളിലാടി പഠിപ്പിച്ചത്? ഈ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സേതുപതി. തൊട്ടരികിൽ മഞ്ജുവുമുണ്ട്. മുന്നു സേതുപതിയോട് പറയുന്നു, എന്തൊരു മനുഷ്യനാ പപ്പയുടെ മോൻ, വിളിച്ചാലും എടുക്കത്തില്ല. ഉച്ചയായപ്പോൾ ഓഫീസിൽ നിന്ന് മുങ്ങിയതാ. എവിടാന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാ അന്വേഷിക്കുന്നത്? പോകുന്നതും വരുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്രന്റീസിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. എന്റെ പപ്പ ഞാൻ രണ്ടോ മൂന്നോ മെസ്സേജ് അയച്ചു, ഒരു റിപ്ലൈയും ഇല്ലായിരുന്നു. ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞതാ. മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു, മമ്മി പെർമിഷനും തന്നതാ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുന്നു, അവൻ എന്തെങ്കിലും ബിസി ആയിരിക്കും മോളെ. ഇത് കേട്ട് മുന്നു പതിയെ പറയുകയാണ്, ബിസി. അപ്പോൾ സേതുപതി പറയുന്നു, അത് അവന്റെ ഒരു ബേസിക് നേച്ചറാ, എന്റെ ഒരു സ്വഭാവത്തിന്റെ പകുതി ഇവനും ഉണ്ട്. ആരോടും പെട്ടെന്ന് അങ്ങനെ അടുക്കില്ല. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അത് മാറ്റിയെടുത്തത് മഞ്ജുവാ. അതുപോലെ നീ ഒന്ന് വിചാരിച്ചാൽ ഇവനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കേട്ട് മുന്നു പറയുന്നു, മാറ്റാം, ഈ പെർമിഷൻ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഈ സമയത്ത് ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് സിദ്ധു മമ്മി എന്ന് വിളിക്കുന്നു. മഞ്ജു വിളി കേട്ടിട്ട് മുന്നുവിനോട് പറയുന്നു, അവൻ കഴിച്ചിട്ടായിരിക്കും വന്നത്, മോളെടുത്ത് കഴിക്കാൻ നോക്ക്. ഇത് കേട്ട് മുന്നു പറയുകയാണ്, വെറുതെ വെയിറ്റ് ചെയ്തു, എന്നാലും എന്റെ പപ്പ സമ്മതിക്കണം. ഇത് കേട്ട് സേതുപതി ചിരിക്കുന്നു. തുടർന്ന് മഞ്ജു സിദ്ധുവിനോട് പറയുന്നു, നിന്നെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം ആശ്വാസം കിട്ടിക്കാണുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നുമില്ലേലും നീ അതിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. ഇത് കേട്ട് സിദ്ധു പറയുന്നു, ഇപ്പോഴും ആ കാര്യം ഓർക്കുമ്പോൾ കാലിനൊരു തരിപ്പ. ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ ഓർക്കാൻ പോലും വയ്യ. ഉടനെ മഞ്ജു ചോദിക്കുകയാണ്, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോനെ? അപ്പോൾ സിദ്ധു പറയുന്നു, അമ്മേ കണ്ടു, പിന്നെ ആരൊക്കെയോ ഉണ്ട് ആ വീട്ടിൽ. ഇത് കേട്ട് മഞ്ജു ചോദിക്കുകയാണ്, നീ ചോദിച്ചു മനസ്സിലാക്കിയില്ലേ ഒന്നും? അപ്പോൾ സിദ്ധു പറയുന്നു, ഇല്ല മമ്മി, അതിനുള്ളൊരു സാവകാശം കിട്ടിയില്ല. ഉടനെ മഞ്ജു ചോദിക്കുകയാണ്, എന്നിട്ട് ആ ചെക്കിനു ഒത്തുള്ള കല്യാണം ഒക്കെ കഴിഞ്ഞോ? ഇത് കേട്ട് സിദ്ധു പറയുന്നു, ഇല്ല. ഉടനെ മഞ്ജു പറയുകയാണ്, അപ്പോ ആ കുട്ടി കല്യാണത്തിന് വിളിക്കുമായിരിക്കും, അപ്പൊ ഞാൻ കൂടി വരാം, എനിക്ക് ആ കുട്ടിയെയും പയ്യനെയും കൂടി കാണാമല്ലോ. എന്നാ ഡേറ്റ് മോനെ? ഇത് കേട്ട് സിദ്ധു വിഷമത്തോടുകൂടി മമ്മിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. മഞ്ജു ചോദിക്കുന്നു, എന്നാ ഡേറ്റ് മോനെ? അപ്പോൾ സിദ്ധു പറയുകയാണ്, കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് കേട്ട് സംശയത്തോടുകൂടി മഞ്ജു ചോദിക്കുകയാണ്, കഴിഞ്ഞോ? അതെന്താ? ആ പയ്യൻ കല്യാണത്തിൽ നിന്ന് മാറിക്കളഞ്ഞോ? ഉടനെ സിദ്ധു പറയുന്നു, മാറിയതല്ല, മാറ്റിയതാ. ഇത് കേട്ട് മഞ്ജു ചോദിക്കുന്നു, മാറ്റിയോ? ആര്? ഉടനെ സിദ്ധു പറയുന്നു, ദേവൻ തമ്പുരാൻ. അവർ ഒരുമിക്കരുതെന്ന് തീരുമാനിച്ചിരിക്കും. ഇത് കേട്ട് മഞ്ജു ചോദിക്കുകയാണ്, എന്താ മോനെ, എന്താ പറ്റിയത്? ഉടനെ സിദ്ധു പറയുന്നു, പിടിവിട്ടാൽ 3000-4000 അടി താഴ്ചയിലേക്ക് പോകും, ബോഡി പോലും കിട്ടിയില്ല. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് മഞ്ജു നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഈശ്വര. തുടർന്ന് വിഷമിച്ചു നിൽക്കുന്ന സിദ്ധുവിന്റെ അരികിലേക്ക് ചെന്ന് മഞ്ജു പറയുകയാണ്, എന്നാലും നിനക്ക് അവനെ കൂടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ മോനെ. കല്യാണത്തിന് തൊട്ടു മുമ്പ് അവളുടെ കൺമുന്നിൽ തന്നെ അവളുടെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെടുക, ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ലത്. ഇത് കേട്ട് സിദ്ധു പറയുന്നു, ആ കുട്ടി അത്ര സിൻസിയറാ. ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ കയറി വരാൻ പോകുന്നവനോട് ഇത്ര സ്നേഹമുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ തന്നെ കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടി വന്നു എനിക്ക്. ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് അയാളാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കുട്ടി പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. ഹൃദയത്തിൽ തട്ടി അവനോട് പറഞ്ഞ ആ വാക്കുകൾ, അത്ര സിൻസിയറായിട്ടാ അവൾ അയാളെ സ്നേഹിച്ചത്. അങ്ങനെ സിദ്ധു മമ്മിയോട് പറയുന്നു, സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് അപ്പു പറഞ്ഞ വാക്കുകൾ, ഇങ്ങോട്ട് വന്നതൊറ്റയ്ക്ക, എന്നിട്ടും പേടിയില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ 2 മിനിറ്റ് മാറി നിന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു. തുടർന്ന് സിദ്ധുവും മമ്മിയും വിഷമിച്ചു നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.